ஆன்லைன் போன்கள் ஆன்லைன் விலக்கு நன்மா கம்யூனிகேஷன்ஸ் மொபைல் சூப்பர் மார்க்கெட் அண்ட் டியூட்டி பேட் ஷாப் நன்மா கம்யூனிகேஷன்ஸ் மொபைல் சூப்பர் மார்க்கெட் அண்ட் டியூட்டி பேட் ஷாப் கொடுங்கல்லூர் കൈപ്പമംഗലം നിയോജക മണ്ഡലം നവകേരള സദസ് ഡിസംബർ 6 MES അസ്മാബി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുമെന്ന് ETTS മാസ്റ്റർ MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവകേരള സദസിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി നിയോജക മണ്ഡലത്തിലെ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മെഗാ തിരുവാതിര നവംബർ 28 വൈകുന്നേരം 3:30 MES അസ്മാബി കോളേജ് ഗ്രൌണ്ടിൽ അരങ്ങേറും. തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണതേജ ഭദ്രദീപം തെളിയിക്കും. പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി സ്റ്റുഡന്റ്സ് പാർലമെന്റ്, ചിത്രരചനാ മത്സരം, ശുചീകരണ ദിനാചരണം, കൂട്ടയോട്ടം, വിളംബര ഘോഷയാത്ര, സൈക്കിൾ റാലി എന്നിവയും നടക്കും. ഡാവിജി സുരേഷും മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികളും ചേർന്ന് മത്സ്യങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രിയുടെ ചിത്രം ഒരുക്കുമെന്നും MLA പറഞ്ഞു. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, എസ്എൻപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ചന്ദ്രബാബു, എസ്എൻപുരം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ആയു, MES അസ്മാബി കോളേജ് മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ആസ്പിൻ അഷ്റഫ്, സെക്രട്ടറി അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനും നമ്മുടെ സംഘാടന സമിതി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വിശദീകരിച്ചു. നമ്മുടെ 11 കമ്മിറ്റികളുണ്ട്. 11 കമ്മിറ്റികളും നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. 4-5 പ്രാവശ്യം ഒക്കെ കൂടി ഈ പ്രവർത്തനങ്ങൾ നന്നായി വിലയിരുത്തിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ തൊട്ടടുത്ത ദിവസം പരിപാടി എന്ന് പറയുന്നത് 28 മെഗാ തിരുവാതിരയാണ് ഇവിടെ നടക്കുന്നത്. അത് ശ്രീനാരായണം ഗ്രാമപഞ്ചായത്താണ് അതിന്റെ മേൽനോട്ടം. അതിൽ നമ്മുടെ MES അസ്മാബി കോളേജിലെ വിദ്യാർത്ഥികൾ, കുടുംബശ്രീര്, അങ്ങനെ എല്ലാവരോടും ബന്ധപ്പെട്ടൊരു 1000 പേരെങ്കിലും ഉണ്ടാകുന്ന ഒരു കളർഫുള്ളായ ഗംഭീരമായ ഒരു തിരുവാതിര ഇവിടെ നടക്കും പ്രാദേശികമായി. അന്നേ ദിവസം തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്കൂളുകളിൽ നിർവഹിക്കപ്പെടുകയാണ്. കുട്ടികളെ സ്കൂൾ പാർലമെന്റ് എന്ന് പറയുന്ന ജനാധിപത്യ പ്രക്രിയയെ നേരിട്ട് കുട്ടികളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പരിപാടി നടക്കുകയാണ്. എങ്ങനെയാണ് നിയമനിർമ്മാണം, എങ്ങനെയാണ് കുട്ടികൾക്ക് ഈ നിയമസഭ സംബന്ധിച്ച്, പാർലമെന്റ് സംബന്ധിച്ച്, അവരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഒക്കെയുള്ള ഒരു ഒരു ക്രോഡീകരണം നടത്തി അത് പെട്ടെന്ന് അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കാര്യം അതിനോട് ബന്ധപ്പെട്ടാണ്. ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന, ഏറ്റവും നന്നായി പാർലമെന്റ് നടത്തുന്ന ആ കുട്ടിയെ പ്രത്യേകമായി ഡിസംബർ 5 മുഖ്യമന്ത്രിയോടൊപ്പമുള്ള പ്രഭാത വർഷത്തിൽ ആ കുട്ടിക്ക് പ്രത്യേകമായിട്ട് സീറ്റ് കൊടുക്കും. അത് ഞങ്ങളിത് 15 പേരാകെ പോകുന്നതിൽ ഒരെണ്ണം ആ കുട്ടിയായിരിക്കും എന്ന് നമ്മൾ നിർബന്ധം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ സ്കൂളിലും 28 സ്കൂൾ പാർലമെന്റ് നടക്കുന്നു. അത് പാർലമെന്റ് എങ്ങനെ നടത്തണം, എന്തൊക്കെയെന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ് ഓൺലൈനായി തന്നെ കൊടുത്തിട്ടുണ്ട്. സജീവ മാഷ് അതിന്റെ ബന്ധപ്പെട്ട് ഇത് നടത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആലോചിച്ചത് ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഭരണ പരിപാടികൾ സംബന്ധിച്ച് വളരെ വിശദീകരിച്ചിട്ടുള്ള വീട്ടുമുറ്റത്തെ കുടുംബ സദസ് എന്ന് പറയുന്ന നല്ല ഗംഭീരമായി നടന്നു. കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ 100+ കുടുംബ സദസ് കഴിഞ്ഞാണ്. എറിയാട് അതുപോലെ 200+ വരുന്ന ഒരു പഞ്ചായത്തിനകത്ത് കൊച്ചു കൊച്ചു യുവാക്കളാണ്. ശേഷം നമ്മൾ ഈ പാർലമെന്റിന്റെ സ്കൂൾ പാർലമെന്റ് കഴിഞ്ഞാൽ നമ്മൾ ഡിസംബർ 1 രാവിലെ 2 കുട്ടിയോട്ടം ആരംഭിക്കുന്നത്. ആ 2 ഒരെണ്ണം കൈപ്പമ്പല ഫിഷറീസ് സ്കൂളിൽ നിന്ന് വന്നിട്ട് നമ്മളിവിടെ അവസാനിക്കും. ഒരെണ്ണം എറിയാട് ചന്തയിൽ നിന്ന് ആരംഭിച്ചിട്ട് ഇവിടെ അവസാനിക്കും. അത് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അതിൽ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ ഏഷ്യയിലുള്ള നമ്മളെ നാട്യക്കാരി മണപ്പുറക്കാരിയായിട്ടുള്ള നമ്മുടെ ആളുണ്ടല്ലോ, അതെ സോജൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആൻസി സോജൻ. യെസ് അതാണ് കറക്റ്റ്, ആൻസി സോജൻ ഉൾപ്പെടെ വരുന്നുണ്ട്. ആൻസി സോജൻ ഞാനിപ്പോ വിളിക്കുമ്പോ അദ്ദേഹം ഒരു ബോംബെയിലാണ്, പക്ഷെ അവർ കൃത്യമായിട്ട് വരാന്ന് പറഞ്ഞു. അപ്പോ